ഒറ്റ ദിവസം 1142 മെട്രിക് ടൺ ഓക്സിജനുമായി പാഞ്ഞ് റെക്കോർഡിട്ട് ഇന്ത്യൻ റെയിൽവേ. തിങ്കളാഴ്ച മാത്രം ഇന്ത്യൻ റെയിൽവേ വിവിധ ഇടങ്ങളിൽ എത്തിച്ചതാണ് ഈ 1142 മെട്രിക് ടൺ ദ്രവീകൃത ഓക്സിജൻ. ഓക്സിജൻ എക്സ്പ്രസ്സുകൾ വഴി ആദ്യമായാണ് ഒരു ദിവസം ഇത്രയും അധികം ഓക്സിജൻ വിവിധ ഇടങ്ങളിൽ എത്തിക്കുന്നത്. രണ്ടാം തരംഗത്തിൽ പ്രാണവായുവിനായി രാജ്യം പിടഞ്ഞപ്പോൾ എല്ലാ സംവിധാനങ്ങളും ഓക്സിജൻ വിതരണത്തിന് മുന്നിട്ടിറങ്ങി. ഒപ്പം ഇന്ത്യൻ റെയിൽവേ കൂടി ഇറങ്ങിയതോടെ ഓക്സിജൻ വിതരണം ദ്രുതഗതിയിൽ നടപ്പാക്കുകയായിരുന്നു. സഞ്ചരിക്കുന്ന ഓക്സിജൻ എക്സ്പ്രസ്സുകളായി റെയിൽവേ മാറി. മിക്ക സംസ്ഥാനങ്ങളിലും ഓക്സിജൻ ക്ഷാമം അതിരൂക്ഷമായിരുന്നു. ഈ ഘട്ടത്തിലാണ് ഓക്സിജൻ വിതരണത്തിന് റെയിൽവേ കൂടി മുന്നിട്ടിറങ്ങിയത്. ഈ മാസം 14 സംസ്ഥാനങ്ങളിലാണ് റെയിൽവേ ഓക്സിജൻ എത്തിച്ചത്. ആകെ 16,000 മെട്രിക് ടൺ ഓക്സിജൻ വിതരണം ചെയ്തു. 1118 ടൺ ഓക്സിജൻ വിതരണം ചെയ്തതാണ് കഴിഞ്ഞ വ്യാഴാഴ്ച റെയിൽവേ ആദ്യ റെക്കോർഡ് സ്വന്തമാക്കിയത്. എല്ലാ പ്രതിബന്ധങ്ങളെയും തരണം ചെയ്തും പുതിയ പരിഹാര മാർഗങ്ങൾ കണ്ടെത്തിയും റെയിൽവേ ഓക്സിജൻ വിതരണം ചെയ്യുന്ന ദൗത്യം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. 977 ഓക്സിജൻ ടാങ്കറുകൾ വിവിധ സംസ്ഥാനങ്ങളിൽ എത്തിച്ചു. ഇതുവരെ 247 ഓക്സിജൻ എക്സ്പ്രസ്സുകളാണ് സർവീസ് പൂർത്തിയാക്കിയതെന്നും റെയിൽവേ അറിയിച്ചു. തമിഴ്നാട്ടിൽ മാത്രം 1000 മെട്രിക് ടണ്ണിലധികം ഓക്സിജനാണ് ഇതുവരെ എത്തിച്ചത്. മഹാരാഷ്ട്രയ്ക്ക് 126 ടൺ ഓക്സിജൻ നൽകിയെന്നും റെയിൽവേ വ്യക്തമാക്കി. കൊറോണയുടെ രണ്ടാം തരംഗം രൂക്ഷമായതിനെ തുടർന്ന് സംസ്ഥാനങ്ങൾ നേരിട്ട ഓക്സിജൻ ക്ഷാമം പരിഹരിക്കുന്നതിനായാണ് ഓക്സിജൻ എക്സ്പ്രസ്സുകൾ സർവീസ് ആരംഭിച്ചത്. ഏപ്രിൽ 24 മുതലാണ് എക്സ്പ്രസ്സുകൾ സർവീസ് തുടങ്ങിയത്. ഓക്സിജൻ എക്സ്പ്രസ് ട്രെയിനുകൾ ഗ്രീൻ കോറിഡോർ വഴി ഓടിക്കാനൊരുങ്ങുകയായിരുന്നു ഇന്ത്യൻ റെയിൽവേ. കോവിഡ് രോഗികൾക്കായി വിവിധ സംസ്ഥാനങ്ങളിലേക്ക് ഓക്സിജൻ അതിവേഗത്തിൽ എത്തിക്കുക മാത്രമായിരുന്നു ലക്ഷ്യം. ലിക്വിഡ് മെഡിക്കൽ ഓക്സിജൻ നിറച്ച ടാങ്കറുകൾ ചരക്ക് ട്രെയിനുകളിൽ വെച്ചുകൊണ്ട് യാത്ര തുടങ്ങുകയായിരുന്നു. ഈ രീതിയിൽ റെയിൽവേ ഓക്സിജൻ എത്തിച്ചു കൊടുക്കണമെന്നാവശ്യപ്പെട്ട് മധ്യപ്രദേശ് മഹാരാഷ്ട്ര സർക്കാരുകൾ റെയിൽവേ മന്ത്രാലയത്തെ സമീപിക്കുകയും ചെയ്തിരുന്നു. ഇതേ തുടർന്നാണ് ഓക്സിജൻ എക്സ്പ്രസ്സുകൾ ഓടിക്കാൻ റെയിൽവേ തീരുമാനിക്കുന്നത്. കോവിഡ് ബാധിതരിലെ ചില മെഡിക്കൽ അവസ്ഥകളുടെ ചികിത്സയിൽ ഓക്സിജൻ ഒരു പ്രധാന ഘടകമാണെന്ന് സൂചിപ്പിച്ച റെയിൽവേ മന്ത്രാലയം മധ്യപ്രദേശ് മഹാരാഷ്ട്ര സർക്കാരുകളുടെ അഭ്യർത്ഥന പ്രകാരം ലിക്വിഡ് മെഡിക്കൽ ഓക്സിജൻ ടാങ്കറുകൾ എത്തിക്കുന്നതിൻ്റെ സാങ്കേതിക സാധ്യതകൾ പരിശോധിച്ചാണ് ദ്രുതഗതിയിൽ നടപടികൾ ആരംഭിച്ചു തുടങ്ങിയത്. അംഗീകൃത മെഡിക്കൽ ഓക്സിജൻ പ്ലാന്റുകൾ സ്ഥാപിക്കുന്നത് വേഗത്തിലാക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ ചേർന്ന അവലോകന യോഗം നിർദ്ദേശിച്ചിരുന്നു. ഇതിന് തൊട്ടു പിന്നാലെ തന്നെ ഓക്സിജൻ എക്സ്പ്രസ്സുകളാകാൻ തയ്യാറെടുക്കുകയായിരുന്നു ഇന്ത്യൻ റെയിൽവേയും. ഓക്സിജൻ വിതരണം മാത്രമല്ല, ട്രെയിൻ ബോഗികളിലും ആശുപത്രി സജ്ജീകരണങ്ങൾ ഒരുക്കി റെയിൽവേ കോവിഡ് പോരാട്ടത്തിൽ പങ്കാളികളായി. കിടക്കയും ഫാനും ഓക്സിജൻ സിലിണ്ടറും അടക്കമുള്ള സൗകര്യങ്ങൾ തയ്യാറാക്കിയാണ് ട്രെയിൻ ആശുപത്രികൾ ഒരുങ്ങിയത്. രോഗികളുടെ എണ്ണം കൂടിയതോടെ ആശുപത്രികൾ നിറഞ്ഞതോടെയാണ് ഈ അതിവേഗ നടപടിയെടുത്തത്. സംസ്ഥാനങ്ങളുടെ ആവശ്യപ്രകാരം 300,000 വരെ ഐസൊലേഷൻ കിടക്കകൾ ഒരുക്കുമെന്നാണ് ഇന്ത്യൻ റെയിൽവേ ഉറപ്പു പറയുന്നത്. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.